ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ ഒരു കേക്കാണ് പരിചയപ്പെടാൻ പോകുന്നത്. അവക്കാഡോ അല്ലെങ്കിൽ ബട്ടർ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതിനോണ്ടുണ്ടാക്കുന്ന ഒരു കേക്ക്. അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ, അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ കാണുന്ന കൂട്ടുകാർ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് വേണ്ടത് നമുക്ക് ബട്ടറാണ്. നല്ല പഴുത്ത ബട്ടർ ഉണ്ടെങ്കിൽ അതാണ് നന്നാവുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബട്ടറിനെ മുറിച്ചിട്ട് അതിനുള്ളിൽ നിന്നും അതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അപ്പോൾ അതിനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല. അതും മുറിച്ചിട്ട് നടുവിലുള്ള കുരു കളഞ്ഞിട്ട് ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ ചുരണ്ടി എടുത്താൽ മതി. അപ്പോൾ വേഗം കിട്ടും. ഈ നമ്മൾ ജാറിലേക്ക് ഇട്ട ശേഷം നമുക്ക് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ബട്ടറിന് കയ്പ്പ് രുചിയാണ്. ഒരു പ്രത്യേക മധുരത്തിൻ്റെ ടേസ്റ്റൊന്നും അതിനില്ല. അപ്പോൾ നമ്മളത് നൈസായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ലേശം വെള്ളം ഒഴിച്ചിട്ട്, ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ ബട്ടറിനെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അതിന് നമുക്കൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. പിന്നെ നമ്മൾ ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ അല്ലാത്ത, സ്മെല്ലില്ലാത്ത എല്ലാ ഓയിലും നമുക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളിതിലേക്ക് കാൽ ടീസ്പൂൺ വനില എസൻസ് കൂടെ ചേർക്കുക. വനില എസൻസ് ഇല്ലെങ്കിൽ നമുക്ക് അതിന് പകരം ഏലക്കാ പൊടി ചേർത്താലും മതി. ഏലക്കാ പൊടിച്ചിട്ട് അതിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി. നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബീറ്ററൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സാധാ കൈ കൊണ്ട് തന്നെ ടീസ്പൂണോ വിസ്കോക്കോ ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അവക്കാഡോ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ നല്ലോണം ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഈ ഇതിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ വെള്ളം അധികം ആവുന്ന പ്രശ്നമോ അല്ലെങ്കിൽ ഇത് പറ്റ ടൈറ്റായോ അതൊന്നും നോക്കണ്ട. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വെച്ചാൽ മതി. ഇനി നമുക്കിതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് തരിച്ചെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുക്കാൽ കപ്പ് മൈദപ്പൊടി, അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു ലേശം ഉപ്പ്. ഇതിലേക്കൊക്കെ മധുരം നമ്മൾ ചേർത്ത് കൊടുക്കല്ലോ, അപ്പോൾ അതിൻ്റെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തരിച്ചെടുക്കുക. ഇതൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം തരിച്ചെടുത്താൽ നല്ലതാണ്. ഞാനിവിടെ മൂന്ന് പ്രാവശ്യമൊക്കെ തരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ തരിച്ചെടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമ്മുടെ മിക്സിയിലേക്ക്, അതായത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ മിക്സിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു കട്ട് ആൻഡ് ഫോൾഡിങ് പ്രകാരം അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ സാവധാനത്തിൽ നമ്മൾ കുറച്ച് കുറച്ച് പൊടികൾ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പീഡ് ചെയ്യേണ്ട, ഞാനിവിടെ കുറച്ച് വീഡിയോ സ്പീഡ് കൂട്ടി വെച്ചതാണ്. നമ്മളിതിങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്കിത് ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാല്, ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ പാല് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ പാല് നമ്മൾ ചേർക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാലാവരുത്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാല് തന്നെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിന് നല്ല തണുപ്പാണെങ്കിൽ, ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ട് നല്ല തണുപ്പുള്ള പാലാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് വളരെ സാവധാനത്തിൽ ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ നമ്മളിത് മിക്സ് ചെയ്യാം. കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി കുത്തി മറിച്ച് ചെയ്താൽ ചിലപ്പോൾ കേക്കിൻ്റെ വേവിനെ അത് ബാധിക്കും. കേക്ക് പ്രിപ്പർ ചെയ്യുമ്പോൾ അത് നന്നായിട്ടൊന്നും കിട്ടാതിരിക്കും. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്കിവിടെ പൊടി കുറച്ച് മിക്സ് കുറച്ച് ടൈറ്റ് ആയത് കാരണം ഞാൻ 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാല് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പാകത്തിനാക്കി എടുത്തിട്ടോ. ആ സമയത്ത് ഞാൻ അടുപ്പത്ത് ഒരു പാത്രം, ഒരു നോൺ സ്റ്റിക്കിൻ്റെ പഴയ പാത്രം തന്നെ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. 10 മിനിറ്റ് സിമ്മിൽ വെക്കുന്നതാണത്. അപ്പോൾ ഇനി ഈ മിക്സിനെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട്, ഇതിന് താഴെ ഞാൻ ബട്ടർ പേപ്പറൊന്നും വെച്ചിട്ടില്ല, അതിൻ്റെ അടിക്കൊന്നും പിടിക്കില്ല നോൺ സ്റ്റിക്കായത് കാരണം. ഇനി നമുക്ക് അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാനായിട്ട് ആ മിക്സ് ഒഴിച്ച ശേഷം ഒന്ന് തട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒന്ന് ഒരു ഈർക്കിളോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സ്റ്റിക്കോ വെച്ചിട്ടൊന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ റെഡിയാകും.
നമ്മളത് ആ പാത്രത്തിലേക്ക് വെച്ചിട്ട് ഞാനിവിടെ 45 മിനിറ്റോളം ബേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് അത് വേവായി കിട്ടിയത് കേട്ടോ. അപ്പോൾ നമ്മൾ അത് പാത്രത്തിൽ നിന്ന് മാറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ വേണുള്ളൊരു പാത്രം കമഴ്ത്തിയിട്ട് പാത്രം തിരിച്ചു പിടിച്ചിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് പാത്രത്തിലേക്ക് വീഴും. നമുക്കിതൊന്ന് നോക്കാം, ഇത് വേവായിട്ടുണ്ടോയെന്നൊക്കെ. അപ്പോൾ കണ്ടില്ലേ, ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും അടിയിലൊന്നും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അടിക്കൊന്നും കരിയോ അല്ലെങ്കിൽ മുകളിൽ വേവാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നമുക്കിതിന് വേണ്ട വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി കൂടുതൽ ഡെക്കറേഷൻ ഒന്നുമില്ല. ഇതിൻ്റെ മുകളിൽ ഒരു സ്റ്റാർ നോസിൽ എടുത്തിട്ട് അതിനിങ്ങനെ ഒരു ഫ്ലേവർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് ട്രസ് ടച്ചസ് കേക്കിൻ്റെ മുകളിലൊക്കെ ചെയ്യുന്ന പോലത്തെ ചെറുതായിട്ട് ഇങ്ങനെ ഓരോ ഇട്ട് കൊടുക്കുകയാണ്. ഓരോരോ കുത്തുകൾ, ഓരോരോ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അധികം ഡെക്കറേഷൻ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇനി കൂടുതൽ ഡെക്കറേറ്റൊക്കെ ചെയ്യണമെങ്കിൽ ഇതൊന്ന് രണ്ടോ മൂന്നോ ലെയറൊക്കെ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് അങ്ങനെയും ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഞാൻ അത്രക്കൊന്നും ചെയ്യുന്നില്ല, ഒന്ന് സിമ്പിളായിട്ട് ഒന്ന് ചേർന്നതായിട്ട് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആളെന്ന് തന്നെ തിരഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ചാനല് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.